ഇഗ്വാഗോ വെള്ളച്ചാട്ടത്തിന് ചുറ്റുവട്ടത്തുള്ള സ്ഥലം എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടും ഉഷ്ണവുമായിരുന്നു. ക്ഷീണവും ഉഷ്ണവും തീർക്കാൻ ഞാനൊരു സ്ഥലത്ത് വിശ്രമിക്കാനിരുന്നു. ആ വേളയിൽ ഒരു ബ്രസീലിയൻ വനിതയ്ക്ക് ഇന്ത്യക്കാരനായ എൻ്റെ അടുത്തിരുന്നൊരു ഫോട്ടോ എടുക്കണം. ചൂട് അസഹ്യമായി വരുന്നു. തിരക്കിനിടയിൽ നിന്ന് എങ്ങനെയും പുറത്തു കടന്നേ പറ്റൂ. രാവിലെ തുടങ്ങിയ നടത്തമാണ്. വെയിലുറച്ചതോടെ അന്തരീക്ഷം നന്നായി ചൂട് പിടിച്ചിരിക്കുന്നു. കണ്ടാൽ ചൂടിൻ്റെ ലക്ഷണമൊന്നുമില്ലെങ്കിലും ഉഷ്ണവും വിയർപ്പും കാരണം ഞാൻ ആകെ തളർന്നുപോയി. എത്ര വെള്ളം കുടിച്ചിട്ടും വെള്ളച്ചാട്ടത്തിനരികെ എത്ര തന്നെ നിന്നിട്ടും ഈ വിയർപ്പും ഉഷ്ണവും എനിക്കൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല. ലോകരാജ്യങ്ങളിൽ പലതിലും സഞ്ചരിച്ചിട്ടുള്ള എനിക്ക് ഓസ്ട്രേലിയയിലെ കെയ്ൻസിൽ വെച്ചും ഇതേ കാലാവസ്ഥ അനുഭവപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമാണ് ഈ ഉഷ്ണം. ഒടുവിൽ ഒരു വിധത്തിൽ ഞാൻ ആൾക്കൂട്ടത്തിൽ നിന്ന് പുറത്തു കടന്നു. ഇനി കയറി വന്ന പടവുകൾ അത്രയും തിരികെ ഇറങ്ങണം. പടികൾ ഓരോന്നായി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ നല്ല ക്ഷീണം തോന്നി. കുറച്ച് സമയം വിശ്രമിച്ചിട്ടാകാം ഇനി യാത്ര എന്ന് മനസ്സിൽ വിചാരിച്ച് ആ പടികളിൽ തന്നെ അരികുപറ്റി ഞാനിരുന്നു. കൂടെ വന്നവരെ ആരെയും കാണാനില്ല. കൂട്ടം തെറ്റിപ്പോയോ എന്തോ ഈശ്വര, ഞാൻ മനസ്സുകൊണ്ട് ദൈവത്തെ വിളിച്ചു. സഞ്ചാരികൾ ആർത്തുല്ലസിച്ച് ഇഗ്വാഗുവിനെ മനസ്സ് നിറയെ കാണാൻ കഴിഞ്ഞതിലെ സന്തോഷത്തോടെ കൂട്ടം കൂട്ടമായി തിരികെ ഇറങ്ങി വരികയാണ്. അപ്പോഴാണ് ഒരു ബ്രസീലുകാരി എൻ്റെ അടുത്ത് വന്ന് പരിചയപ്പെട്ടത്. ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വലിയ സന്തോഷം. പടിയിറങ്ങിപ്പോയ അവൾ തിരികെ വന്ന് കൈതരികയും ഫോട്ടോയ്ക്കായി എനിക്കൊപ്പം പോസ് ചെയ്യുകയും ചെയ്തു. ബ്രസീലിൽ മാത്രമല്ല, ചൈനയിലും റഷ്യയിലും ഇത്തരം അനുഭവങ്ങൾ എനിക്കൊരുപാടുണ്ടായിട്ടുണ്ട്. ഇവിടുത്തുകാർക്കെല്ലാം ഇന്ത്യക്കാരോട് വലിയ ബഹുമാനമാണ്. ഇന്ത്യക്കാരനെന്ന നിലയിൽ ഏറെ അഭിമാനം തോന്നിയ നിമിഷങ്ങളായിരുന്നു അതെല്ലാം. ഇന്ത്യക്കാരൻ എന്ന അഭിമാനത്തിൻ്റെ കൊടുമുടിയിലിരിക്കുമ്പോൾ അതാ വരുന്നു നമ്മുടെ കൂട്ടം തെറ്റിയ കൂട്ടുകാർ. പിന്നെ ഒട്ടും താമസിച്ചില്ല. ബ്രസീലുകാരിയായ കൂട്ടുകാരിയോടും ഇഗ്വാഗു വെള്ളച്ചാട്ടത്തിനോടും യാത്ര പറഞ്ഞ് ഞാൻ പുതിയ കാഴ്ചകളിലേക്ക് നടന്നു.